എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എല്ലാ റവന്യൂ ജീവനക്കാർക്കും വളരെയധികം ആവശ്യമായി വരുന്ന ഒരു മേഖലയാണ്. നമ്മളൊക്കെ ജമാബന്ദി റെക്കോർഡ്സ് ഒരിക്കലെങ്കിലും തയ്യാറാക്കേണ്ടവരാണ്. അപ്പോൾ ഈ ജമാബന്ദി റെക്കോർഡ്സ് തയ്യാറാക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് തവണമുടക്കം അക്കൗണ്ട്. ഈ തവണമുടക്കം അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് തയ്യാറാക്കാം? ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ സഹായത്തോടെ, ഗൂഗിൾ ഷീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഷീറ്റിൻ്റെ സഹായത്തോടെ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റിന് ആവശ്യമായിട്ടുള്ള എക്സൽ ഷീറ്റ്, ഇത് എനിക്ക് വേണ്ടിയിട്ട്, ഇത് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതല്ല, എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലാ ഐ ടി കോർഡിനേറ്റർ ശ്രീ വേലായുധൻപിള്ള സാറാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് അദ്ദേഹത്തോട് ഒരു നന്ദി പറയുകയാണ്. പിന്നീട് ആ എക്സലിലുള്ള ഷീറ്റ് ഞാൻ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഗൂഗിൾ ഷീറ്റാക്കി മാറ്റി. അപ്പോൾ ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ തന്നെ കിടന്നുകൊള്ളും ഏത് ഷീറ്റാണെങ്കിലും. പ്രത്യേകിച്ച് പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒന്നും കോപ്പി ചെയ്തിട്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് മെയിലിൽ തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ആ ഷീറ്റിലേക്കായിരിക്കും പോകുന്നത്. ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് മാത്രം ഇത് ഫില്ല് ചെയ്താൽ മതി. ഈ ഷീറ്റ് ഇപ്പോൾ ഈ കാണുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ഈ കാണുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഇതൊരു റീഡ് ഓൺലി രൂപമാണ്. ഇതിനകത്ത് നിങ്ങൾക്കൊന്നും റൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഒന്നും ടൈപ്പ് ചെയ്താൽ, കേട്ടോ, ഞാനിപ്പോൾ പ്രസ് ചെയ്താൽ പോലും ഒന്നും ടൈപ്പ് ചെയ്താൽ ഒന്നും വരില്ല. അപ്പോൾ ഇത് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്, വ്യൂ ഓൺലി വ്യൂ ആണ്, ഓൺലി വ്യൂ ആണ് എന്ന് വെച്ചാൽ ഒന്നും കാണാനേ കഴിയില്ല, അത് പ്രൊട്ടക്റ്റഡ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ചിറയൻകീട് താലൂക്കിലെ കടക്കാവൂർ വില്ലേജിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ഷെയർ ചെയ്ത് കൊടുത്തതും, അവരത് ഡിസൈൻ ചെയ്ത് അതിൽ വാല്യൂസ് എല്ലാം എൻട്രി ചെയ്ത് അവരുടെ തവണമുടക്കം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുമാണ്. അതാണ് പേജ് വൺ തവണമുടക്കം അക്കൗണ്ട്, പേജ് ടു ത്രീ ഇത് തവണമുടക്കം അക്കൗണ്ടിൻ്റെയാണ്, പേജ് ഫോർ ഫൈവ് കണ്ടോ തവണമുടക്കമാണ്, സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതെല്ലാം അതിൻ്റെ വാല്യൂസാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്, അതായത് നമ്മുടെ ഫയലാക്കി ഇതിനെ എങ്ങനെ മാറ്റാം എന്നത് ആദ്യം ഞാൻ പറയാം. ഇത് ഈ ഷീറ്റ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കോപ്പി എടുക്കണം. കോപ്പി എടുക്കുന്നതിന് ആദ്യം നമ്മൾ ജിമെയിലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നേരെ, ഇത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ, നേരെ ഗൂഗിൾ ഷീറ്റിലേക്ക് അത് തുറന്നു വരും. തുറന്നു വരുമ്പോൾ ഇവിടെ വ്യൂ ഓൺലി ആണ് ആദ്യം കാണിക്കുന്നത്. അതിൽ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, മേക്ക് എ കോപ്പി കൊടുക്കുക. മേക്ക് എ കോപ്പി കൊടുക്കുമ്പോൾ ഇവിടെ ഫയലിൽ നമുക്ക് പേര് മാറ്റാൻ പറ്റും. ഇപ്പോൾ തവണ മുടക്കം എന്നാണ് കിടക്കുന്നത്. നിങ്ങളുടെ വില്ലേജ് എന്ന് പറയുന്നത് കണ്ണാടി വില്ലേജാന്ന് വിചാരിക്കാം. കണ്ണാടി, കണ്ണാടി വൺ വില്ലേജ് തവണമുടക്കം, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കോപ്പി ക്രിയേറ്റായി വരുന്നതാണ്. ഈ കോപ്പിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിംഗ് വരുത്താം. ഞാൻ തൽക്കാലം ഇവിടെ കൊടുക്കുന്നത് കണ്ണാടി ഏത് താലൂക്കിലാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പാലക്കാട് കൊടുക്കുന്നു. പാലക്കാട് താലൂക്ക് വില്ലേജ് കണ്ണാടി വൺ, സാമ്പത്തിക വർഷം 2020-21. തൽക്കാലം 2020-21 റെക്കോർഡ് തയ്യാറാക്കാനാണ്. അപ്പോൾ രണ്ടാമത്തെ ഷീറ്റ് അസൈൻമെൻ്റ് ആണ്, അവിടെ ഓട്ടോമാറ്റിക്കലി ആ ഡീറ്റെയിൽസ് മാറും. വില്ലേജിൻ്റെ പേര് നമ്മൾ അവിടെ കൊടുത്ത വില്ലേജിൻ്റെ പേര് തന്നെ ഇവിടെ വരും. ഇനി അടുത്ത പേജ് അക്വസിഷൻ ആൻഡ് റിലിങ്ക്വിഷ്മെൻ്റ്, അവിടെയും വില്ലേജിൻ്റെ പേര് വരുന്നുണ്ട്. അംശക്കരം വരുന്നുണ്ട്, റീസർവേ കറക്ഷൻ. അങ്ങനെ നമുക്ക് എല്ലാ പേജുകളും, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷൻസ് ഒന്നും ആരും മാറ്റരുത്.
ഇത് സൂത്രവാക്യങ്ങളാണ്, ഇത് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യരുത്. പ്രത്യേകിച്ച് കളറുകൾ കിടക്കുന്ന ഫീൽഡുകളിൽ ഒന്നും വാല്യൂസ് എൻ്റർ ചെയ്യാൻ പാടില്ല. ബാക്കി വാല്യൂസ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ തന്നെ കണ്ടോ, ഇവിടെ കണ്ണാടി വണ്ണ് വന്നു, ഈ വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്യാം. പക്ഷെ ഇവിടെ ടോട്ടൽ ഉണ്ട്, ഇവിടെ ഇവിടെയൊക്കെ ടോട്ടൽ വരുന്നുണ്ട്. ഈ കാണുന്ന ഇക്വേഷൻസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഇക്വേഷൻ കാണിക്കുക, അതിൽ വാല്യൂ ചേഞ്ച് ചെയ്യരുത്. വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പ്രശ്നം ആകുന്നതാണ്. കാരണം കംപ്ലീറ്റ് കാൽക്കുലേഷനും തെറ്റും. അങ്ങനെ നമുക്ക് എല്ലാ ഫീൽഡുകളും ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം പേജ് വണ്ണ് എടുക്കുമ്പോൾ ഇവിടെ കണ്ടാം, അക്കൗണ്ട് നമ്പർ 16, തവണ മുടക്കം അക്കൗണ്ട് 20, 21, കണ്ണാടി 1 വില്ലേജ്. 2-3 പേജ് എടുത്തു കഴിഞ്ഞാൽ അതും പ്രിന്റ് ചെയ്യാം. ഇതിന് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയലിൽ നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം, അതല്ലെങ്കിൽ ഓരോ പേജായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. കൺട്രോൾ P കൊടുത്താൽ മതി പ്രിന്റ് ചെയ്യാൻ. ഇവിടെ 2 പേജ് പ്രിന്റായി വരും. അത് 2-3 പേജുകളായതുകൊണ്ടാണ്. അത് PDF ആയിട്ടാണ് വരുന്നത്. നമുക്ക് അതിനെല്ലാം കൂടി മെർജ് ചെയ്ത് ഒറ്റ ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ തവണ മുടക്കം അക്കൗണ്ട്. മൊത്തം 11 പേജാണ് ഇതിനകത്തുള്ളത്. 11 പേജിലെയും വാല്യൂ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ പേജ് 1, 1, 2, 3, 4, 5 ഇതൊന്നും നമ്മൾ വാല്യൂ കൊടുക്കണ്ട. ബാക്കി ഇതുവരെയുള്ള DCB വരെയുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്താൽ മതി. DCB ഒക്കെ പിന്നെ ഇപ്പോൾ റിലീസിൽ തന്നെ അവൈലബിൾ ആണ്. അത് വെച്ച് നോക്കി എൻ്റർ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ വിവരം ഒരുപാട് റവന്യൂ ജീവനക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം.